നമസ്കാരം ഇതാ ഫാസിസം നിങ്ങളുടെ അടുക്കളയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു നടന്നിരുന്ന നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് പറയുകയാണ് ഫാസിസം ഇന്ന് തവനൂരിലാണെന്ന് ഇന്നലെ നമ്മുടെ ഫാസിസം തൃശൂർ രാമനിലയത്തിലായിരുന്നു ഇന്ന് രാവിലെ രാമനിലയത്തിൽ നിന്ന് പുട്ടും കടലയും ഏത്തപ്പഴവും കഴിച്ച് രാവിലെ തന്നെ തവനൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വഴിയരികിൽ വെട്ടുകത്തി മലപ്പുറം കത്തി തേങ്ങ പപ്പടക്കമ്പി ഇതൊക്കെ വിൽക്കുന്ന കടകൾ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചിട്ടേക്കണം ഫാസിസം ഒന്ന് വന്നു പോകുന്നത് വരെ മാത്രം ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവൻ ഒരു തട്ടുകട തുറന്നു വെച്ചാൽ അവനെയും ചെന്നടപ്പിക്കും കോവിഡിൻ്റെയും ലോക്ക്ഡൌണിൻ്റെയും പേരിൽ കടയടച്ച് വീട്ടിൽ കുത്തിയിരുന്ന് മടുത്ത വ്യാപാരികളോടാണ് ഇപ്പോൾ ഫാസിസം വരുമ്പോൾ കൂടി കടയടയ്ക്കണം എന്ന് കാക്കിപ്പട്ടാളം പറയുന്നത് വഴിയിലൂടെ നടന്നു പോകുന്നവർ ഒരു മണിക്കൂർ വെറുതെ ഒന്ന് നിന്നു കൊടുക്കണം വഴിയരികിൽ ഫാസിസം ഒന്ന് വന്നു പോകുന്നതുവരെ കൈക്കുഞ്ഞുമായി പോകുന്നവരെ പോലും വെറുതെ വിടുന്നില്ല ഒരു മണിക്കൂർ കഴിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയാൽ മതി ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴയണം അതാണ് ഫാസിസം ഇപ്പോഴെന്താ പെട്ടെന്നിങ്ങനെ എന്നാണ് ജനങ്ങളുടെ ചിന്ത വെറുതെ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ അടങ്ങിയിരുന്ന ഫാസിസത്തെ ജനങ്ങളെ നിങ്ങളല്ലേ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നു ഭാര്യയെ കൊണ്ടുപോകുന്നു സർക്കാർ ചെലവിൽ പോകുന്നു സുഖിക്കുന്നു ഇവിടെയൊന്നും ചികിത്സയില്ലേ ഇതൊക്കെ ആയിരുന്നില്ലേ നിങ്ങളുടെ പരാതി ലോക ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടായാലും വേണ്ടില്ല ഈ ഫാസിസം അങ്ങ് അമേരിക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്നായിരിക്കും ഇന്ന് തവനൂരുകാർക്ക് പറയാനുണ്ടാവുക മാത്രമല്ല ഈ പോകുന്നതൊക്കെ സ്വർണം കടത്താനുള്ള പോക്കാണെന്ന് കൂടി പറഞ്ഞാലോ ഫാസിസം വന്ന് നിരങ്ങാതെ പിന്നെന്ത് ചെയ്യും ഏമാന്മാർ വരുന്ന വഴിയിൽ നിന്ന് ഓടി മാറുന്ന പഴയ കേരളത്തിൻ്റെ പുനരാവിഷ്കരണം കാട്ടിത്തരുന്നതിന് പുതിയ തലമുറ ഈ ഫാസിസത്തോട് നന്ദി പറയണം കറുത്ത മാസ്ക് അണിഞ്ഞു പോയാൽ പണി കിട്ടും കേട്ടോ ഫാസിസം അതങ്ങ് എടുത്തിട്ട് നീല മാസ്ക് തരും അത് വാങ്ങി മിണ്ടാതെ പൊക്കോണം പ്രതിഷേധിക്കാൻ ഒന്നും നിൽക്കണ്ട പ്രതിഷേധിക്കാൻ വായ തുറന്നാൽ വീട്ടിൽ ഷാജന്മാർ വന്ന് നിരങ്ങും കലാപമുണ്ടാക്കിയതിന് നാലഞ്ച് കേസെടുത്ത് തലയിൽ വെച്ചു തരും കൂടാതെ തെളിയാതെ കിടക്കുന്ന കുറേ കേസുകൾ കൂടി പിടലേക്ക് വെക്കും പിന്നെയും വല്ലതും മിണ്ടിയാൽ പോലീസ് വണ്ടിയിലിട്ട് ഇടിക്കും എന്നിട്ട് ഓടുന്ന വണ്ടിയിൽ നിന്ന് താഴേക്ക് തള്ളിയിടും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് മറ്റൊരു കേസ് കൂടി എടുത്ത് തലയിൽ വെച്ചു തരും മനസ്സിലായോ അഞ്ച് വർഷത്തെ രണ്ട് ും കൂട്ടിയുള്ള ഏക്ഷന് ശേഷം ഈ ഫാസിസം അങ്ങ് ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയതായിരുന്നില്ലേ വെറുതെ വീണ്ടും വിളിച്ച് മടിയിൽ വെച്ചതാരാണ് അനുഭവിച്ചോ വെബ് ഡെസ്ക് തത്വമയ്യനൂസ്